ശാന്തി. ഓം ശാന്തി. ഓം ശാന്തി. അഠാര ജനുവരി 1969. ജനുവരി 18 1969 ശിവബാബയുടെ സാകാരരഥം. ഈ സൃഷ്ടിയുടെ ആദിപിതാവ് പ്രജാപിത ബ്രഹ്മബാബ. ബാബയുടെ പുരുഷാർത്ഥി ജീവിതം സമ്പൂർണതയുടെ ലക്ഷ്യത്തിൽ സമ്പൂർണത പ്രാപ്തമാക്കിക്കൊണ്ട് ബാബ ഫരിഷ്ത രൂപത്തെ സ്വീകരിച്ചു. സ്ഥൂലവതനവാസിയിൽ നിന്നും സൂക്ഷ്മവതനവാസിയായി. അതിനുശേഷമുള്ള മുരളിയിൽ നാം കേട്ടിട്ടുണ്ട്, കേവലം വസ്ത്രവും റൂമുമാണ് ബാബ മാറ്റിയിരിക്കുന്നത്. ബാബ കൂടെ തന്നെ ഇപ്പോഴുമുണ്ട്, എന്നാൽ സ്ഥൂല ശരീരത്തിൽ നിന്ന് ഫരിഷ്ത വസ്ത്രം ധരിച്ചു സ്ഥൂലവതനത്തിൽ നിന്നും സൂക്ഷ്മവതനത്തിലേക്ക് പോയി. ഈ പരിവർത്തനമാണ് ഉണ്ടായത്. സമ്പൂർണത പ്രാപ്തമാക്കി. നമ്മൾ ബ്രഹ്മ കുമാരി കുമാരന്മാർ ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നാം പഠിക്കുന്നത്. അല്ലാതെ ഇങ്ങനെയല്ല, മറ്റേതെങ്കിലുമെല്ലാം സത്സംഗങ്ങളിൽ പോകുന്നത് പോലെ ഇവിടെയും വരിക, അങ്ങനെയല്ല. അവിടെ പോകുന്നു, ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ സത്സംഗത്തിലിരിക്കുന്നു, പിന്നീട് മടങ്ങി വരുന്നു. അതുപോലെയല്ല ഇവിടെ. കേവലം ദിനചര്യയിൽ രണ്ട് മണിക്കൂർ അതിനുവേണ്ടി മാറ്റിവെക്കുന്നു. അതുപോലെയല്ല ഇവിടെ. നമ്മൾ ഈശ്വരീയ വിശ്വവിദ്യാലയ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളും ഫിക്സഡാണ്. ആ ടൈം ടേബിളിനനുസരിച്ച് നമുക്ക് പഠിപ്പ് പഠിച്ച് പൂർത്തിയാക്കണം, പരീക്ഷ എഴുതണം, അതോടൊപ്പം ഡിഗ്രി പ്രാപ്തമാക്കണം, അതും ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ഡിഗ്രി നേടണം. പദവിയോടുകൂടി വിജയിക്കുക എന്നാണ് ബാബ ഇതിനെ പറയുന്നത്. അത് പ്രാപ്തമാക്കണം. ഈ ലക്ഷ്യത്തോടുകൂടിയാണ് നാം മുന്നോട്ട് പോകുന്നത്. അഥവാ നമ്മൾ ഒറ്റയ്ക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ പുതിയ പുതിയ വിഷയങ്ങളാണ് പ്രാപ്തമായതെങ്കിൽ, കുറച്ചെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു, കൺഫ്യൂഷൻ ഉണ്ടാകുമായിരുന്നു, സംശയം വരുമായിരുന്നു, ആരോട് ചോദിക്കും, എന്ത് ചെയ്യും, ആരെങ്കിലും ഇതിനു മുമ്പ് എന്തെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ വരാമായിരുന്നു. നമുക്ക് മുന്നിൽ ബാബയുടെ പ്രത്യക്ഷ ഉദാഹരണമുണ്ട്, ബ്രഹ്മ ബാബ. അതിനുശേഷം മമ്മ ദാദിമാർ, ധാരാളം സഹോദരി സഹോദരന്മാരുടെ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ഏറ്റവും പെർഫെക്റ്റായൊരു എക്സാമ്പിൾ നാം നോക്കുകയാണെങ്കിൽ അത് ബ്രഹ്മ ബാബയുടെ ഉദാഹരണമാണ്. എങ്ങനെയാണ് ബ്രഹ്മ ബാബ സമ്പൂർണത പ്രാപ്തമാക്കിയത്? പദവിയോടുകൂടി എങ്ങനെ വിജയിച്ചു? നമ്പർ 1 ആയിട്ട് എങ്ങനെ പാസ്സായി? രൂപത്തിൽ നാം ഈ കണ്ണുകളിലൂടെ ബാബയെ കണ്ടിട്ടുണ്ടാകില്ല. വേണമെങ്കിൽ പൂർവജന്മത്തിൽ നമ്മൾ ഈ വിശ്വവിദ്യാലയവുമായിട്ട് കണക്റ്റഡ് ചിലപ്പോൾ ബാബയെ കണ്ടിട്ടുണ്ടാകാം. ഏത് ലെവൽ വരെ പഠിച്ചിട്ടുണ്ട് ഇതൊന്നും അറിയുന്നില്ല നമുക്കിപ്പോൾ. അതിൻ്റെ സ്മൃതിയൊന്നും ഇപ്പോഴില്ല. ബാബയുടെ മുരളി, ബാബയുടെ ജീവിതകഥ, ദാദിമാരിലൂടെ, മുതിർന്ന സഹോദരി സഹോദരന്മാരിലൂടെ നാം ബാബയുടെ ജീവിതകഥ കേട്ടിട്ടുണ്ട്. അതിലൂടെ നമുക്ക് സ്പഷ്ടമാണ് ബാബയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നത്. എങ്ങനെയാണ് ബാബ സമ്പൂർണത പ്രാപ്തമാക്കിയത്? ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? ബാബ സമാനാകണം. ബാബ പ്രാപ്തമാക്കിയ ലക്ഷ്യമാണ് ബാബയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കണ്ടീഷൻസ് നോക്കി. 60 വയസ്സായിരുന്നു ശരീരത്തിൻ്റെ പ്രായം. ഇത്രയും വലിയ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. സൊസൈറ്റിയിൽ വളരെ ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നു. ഭക്തി മാർഗത്തിൽ നമ്പർ 1 ഭക്തനായിരുന്നു. ബിസിനസ് വളരെ വിശാലമായത്, വലിയ ബിസിനസ്. ദേശവിദേശത്തിൽ വ്യാപിച്ചിരുന്നതായിരുന്നു ബാബയുടെ ബിസിനസ് ഗ്രൂപ്പ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ശിവബാബ ആ ശരീരത്തിലേക്ക് ഒരു നിമിഷം കൊണ്ടാണ് ബാബ തൻ്റെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തിയത്. ഒരു സെക്കൻഡിൻ്റെ കാര്യമായിരുന്നു. ചിന്തിച്ചു നോക്കൂ, തൻ്റെ പാർട്ട്നർഷിപ്പ്
ബിസിനസ്സിൽ തൻ്റെ ഭാഗം എത്രയുണ്ടെന്ന കണക്ക് പോലും ബാബ നോക്കിയില്ല. പക്ഷെ തൻ്റെ പാർട്ട്ണറിന് ടെലിഗ്രാം അയച്ചു, എന്താണോ എൻ്റെ ഭാഗമുള്ള അത് അങ്ങനെക്ക് അയച്ചു തന്നോളൂ. എല്ലാവർക്കും അതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സുകൊണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ, ബാബയുടെ സമർപ്പണം ഒരു നിമിഷത്തിൻ്റേതായിരുന്നു, അത് മനസ്സിൽ നിന്നുള്ളതായിരുന്നു. സ്ഥൂലത്തിലാണ് ചെയ്തത്, അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ കാര്യവും സൂക്ഷ്മത്തിലും. ബാബ പറയാറുണ്ടല്ലോ, എല്ലാം നിറവേറ്റണം, നമ്മളുണ്ട്. അതിനു മുമ്പ് നാം ഏത് ചുറ്റുപാടിലായിരുന്നോ അവിടെ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഉള്ളുകൊണ്ടിത് തിരിച്ചറിയാൻ സാധിക്കണം. അതായത്, ഇത് എൻ്റെ പുതിയ ജീവിതമാണ്. ഈ പുതിയ ജീവിതത്തിൽ എനിക്ക് ആത്മീയ മാർഗത്തിലൂടെ ജീവിച്ച് ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. ബാക്കി ശരീരത്തിൻ്റെ ഏത് ജോലികളാണോ ചെയ്യാനുള്ളത്, സംബന്ധികളാരെല്ലാം കൂടെയുണ്ടോ, അവർ നമ്മുടെ സംസ്കാരങ്ങളുടെ കാരണത്താൽ, കർമ്മബന്ധനങ്ങളുടെ കാരണത്താൽ, കർമ്മസംബന്ധത്തിൻ്റെ കാരണത്താൽ, അതെല്ലാം നമുക്ക് നിറവേറ്റിയേ പറ്റുള്ളൂ. അത് വേറെ കാര്യമാണ്. ബാബ പ്രാക്ടിക്കൽ ചെയ്ത് കാണിച്ചു. ബാബയ്ക്ക് മുന്നിൽ ഉദാഹരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോ കാര്യവും ബാബയ്ക്ക് സ്വയം ചെയ്യണമായിരുന്നു. ഓരോ കാര്യവും ഇത്രയും കൃത്യതയോടെ ചെയ്തു. തൻ്റെ ജീവിതത്തിൽ ബാബ അത്രയും കൃത്യതയോടെ നടന്നു. അതുകൊണ്ടാണ് ബാബയുടെ ജീവിതം ഉദാഹരണമായിട്ട് മാറിയത്. ഓരോ കാര്യവും വിധിയോടെ ചെയ്തു. ഓരോ കാര്യവും സമയത്ത് തന്നെ ചെയ്തു തീർത്തു. ഓരോ കാര്യവും അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണോ അതിനനുസരിച്ച് ചെയ്തു. ചെയ്യണമല്ലോ, അതുകൊണ്ട് ചെയ്തു, അങ്ങനെയല്ല. സ്റ്റാൻഡേർഡോടുകൂടി തന്നെ അതിൻ്റെ ആഴം എന്താണോ അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തു. അത്രയും ഉന്മേഷ ഉത്സാഹം താല്പര്യത്തോടെ ചെയ്തു. അതുകൊണ്ടാണ് ബാബ ഉദാഹരണമൂർത്തിയായിട്ട് മാറിയത്. ഇപ്പോൾ നമുക്കും ബാബയ്ക്കു സമാനമായിട്ട് മാറണം. എല്ലാവരുടെയും ലക്ഷ്യം ഇതുതന്നെയല്ലേ, ബാബ് സമാനാകണമെന്ന്. ബാബ് സമാൻ, അതിൽ രണ്ടച്ഛന്മാരും വരും. ആത്മാവിൻ്റെ പിതാവ് ശിവബാബയും വരും, അതോടൊപ്പം ആദി പിതാവ് ബ്രഹ്മബാബയും ഇതിൽ വരും. ഞാൻ ഇതാണ് മനസ്സിലാക്കുന്നത്, ബാബ് സമാനായിട്ട് മാറാനുള്ള ഏറ്റവും സഹജമായ മാർഗം ഇതാണ്. കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ അഭ്യാസം ചെയ്യണം. നാം കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാബയ്ക്കു സമാനമായിട്ട് മാറാൻ സാധിക്കും. കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ അഭ്യാസം എന്താണ്? അതിലൂടെ നമുക്ക് ബാബ് സമാനാകാൻ സാധിക്കും. കമ്പൈൻഡ്, അത് ഇംഗ്ലീഷ് ശബ്ദമാണ്. അതിനെ ഹിന്ദിയിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്താൽ എന്തു പറയും? ഏക് രൂപ്, ഒന്നായി തീരുക. രണ്ടും ഒരുമിച്ചു, ഒന്നായി ഒരുമിച്ച് ഒന്നാവുക. ഇത് കേവലം ആ ശബ്ദത്തിൻ്റെ അർത്ഥം മാത്രമാണ്. പക്ഷെ ഇതിൻ്റെ ഭാവാർത്ഥം എന്താണ്? ശിവബാബ പരംധാം നിവാസി ജ്യോതിർബിന്ദു സ്വരൂപമാണ്. നമ്മളും ജ്യോതിർബിന്ദു സ്വരൂപമാണ്. എന്നാൽ ഭ്രുകുട്ടി സിംഹാസനത്തിലാണ് നാം ഇരിക്കുന്നത്. ബ്രഹ്മബാബ സ്ഥൂല ശരീരം ഉപേക്ഷിച്ചു, ഫരിഷ്തയായിട്ട് മാറി, സൂക്ഷ്മവതന നിവാസിയായി. നമുക്കും സൂക്ഷ്മ ശരീരമുണ്ട്. എന്നാൽ ഈ സ്ഥൂല ശരീരത്തിനോടൊപ്പം ഒരുമിച്ച് ഇരിക്കുകയാണിപ്പോൾ. സോ എങ്ങനെ ബാബയോടൊപ്പം നമ്മളും കമ്പൈൻഡ് സ്വരൂപത്തിൽ എന്താണ് കമ്പൈൻഡ് സ്വരൂപം എന്നാൽ? ആ ആധാരത്തിലൂടെയാണ് നമ്മൾ ബാബ് സമാനായിട്ട് മാറാൻ പോകുന്നത്. അത്രത്തോളം തീവ്ര പുരുഷാർത്ഥം നാം ചെയ്യണം. അതിലൂടെ നമുക്ക് ബാബ് സമാനായിട്ട് മാറാൻ സാധിക്കണം. ഇതിനെക്കുറിച്ചുള്ള ചിന്തനം ചെയ്യുകയായിരുന്നു. അതായത്, കമ്പൈൻഡ് സ്വരൂപം എന്നാൽ സ്ഥൂലത്തിലുള്ളൊരു കാര്യമല്ല. അതായത്, രണ്ട് ശരീരങ്ങൾ ഒരുമിക്കുക എന്നിട്ടത് ഒരു ശരീരമായിട്ട് മാറുക, അതല്ല. അല്ലെങ്കിൽ ഒരു ആത്മാവിൻ്റെ ഉള്ളിലേക്ക് അടുത്ത ആത്മാവ് പ്രവേശിക്കുക, ലയിച്ചു ചേരുക, അങ്ങനെയുമല്ല. രണ്ടും ഒരാത്മാവായിട്ട് മാറുക, അതല്ല നാം പഠിച്ചത്. കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ അർത്ഥം, ഇതിനെക്കുറിച്ചൊരു സ്വമാനം തന്നെയുണ്ടല്ലോ. അതായത്, ഞാൻ ബാബയോടൊപ്പം കമ്പൈൻഡാണ് എന്ന്. കേവലം ഈ സ്വമാനത്തെ
ഫുൾ ഡേയിൽ 108 പ്രാവശ്യം എഴുതുക മാത്രമാണോ ചെയ്യേണ്ടത്? മനസ്സിൽ ഒരു മന്ത്രം പോലെ ഇത് ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയാണോ വേണ്ടത്? ഞാൻ ബാബ് സമാൻ കമ്പൈൻഡാണ്, ഞാൻ ബാബ് സമാൻ കമ്പൈൻഡാണ്, ഞാൻ ബാബ് സമാൻ കമ്പൈൻഡാണ്, ഞാൻ ബാബയോടൊപ്പം കമ്പൈൻഡാണ്, ഞാൻ ബാബയോടൊപ്പം കമ്പൈൻഡാണ്, ഇതാണോ കമ്പൈൻഡ് സ്വരൂപം? എന്നാൽ ഇത് ഓർമ്മ സൂക്ഷിക്കാനുള്ള ഒരു മാർഗമാണ്, ഇത് അത്യാവശ്യമാണ്. നമുക്ക് കമ്പൈൻഡ് സ്വരൂപമായി മാറണം എന്നത് ഓർമ്മയേ ഇല്ലെങ്കിൽ പിന്നെ കമ്പൈൻഡ് സ്വരൂപത്തിൽ ഇരിക്കാൻ സാധിക്കുകയുമില്ല. അതിനാൽ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ബേസിക്കായിട്ട് പ്രൈമറി ആയിട്ട് ചെയ്യുന്ന ഈ കാര്യം നല്ലത് തന്നെയാണ്. ചെറിയൊരു കുട്ടി നോക്കൂ, നഴ്സറിയിൽ നമ്മൾ ചേർത്തുന്ന സമയത്ത് അതിനുശേഷം കെ ജിയിൽ വരും. ആ കുട്ടിയെക്കൊണ്ട് നമ്മൾ എഴുതിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമം ചെയ്യിപ്പിക്കുമല്ലോ. അപ്പോൾ പറഞ്ഞു കൊടുക്കും, എ ഇങ്ങനെയാണ് എഴുതേണ്ടത്, ബി എന്നത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കും കുട്ടി, എഴുതിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം ആദ്യം നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസാണ്. ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇതെല്ലാം ആവശ്യമാണ്. സ്മൃതി ഉണർത്തുന്നതിന് ഈ അഭ്യാസമെല്ലാം ആവശ്യമാണ്. എന്നാൽ അതിനുശേഷം എന്താണ്? അതിനുശേഷം എങ്ങനെ കമ്പൈൻഡ് സ്വരൂപത്തിലിരിക്കും? കമ്പൈൻഡ് സ്വരൂപം അർത്ഥം മനസ്സ വാച കർമ്മണ ഏകതയിലേക്ക് നമുക്ക് വരാൻ സാധിക്കണം. സ്ഥൂല ശരീരത്തിൻ്റെ കാര്യമല്ല, എന്നാൽ നമ്മുടെ മനസ്സും വാക്കും കർമ്മവും ഒന്നായിട്ട് മാറണം. ഉദാഹരണത്തിന് പറഞ്ഞു തരാം. ഒരു സഹോദരൻ തൻ്റെ ഫ്രണ്ട്സുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ അവരുടെ ഓഫീസിലേക്ക് പോയി. അവിടെ പോയി തൻ്റെ കുറച്ച് പ്ലാൻ എല്ലാം ഫ്രണ്ട്സിനെ കേൾപ്പിച്ചു. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഇതാണ് എൻ്റെ പ്ലാൻ, ഇനി നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയൂ, നിങ്ങൾ ഡയറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട് തൻ്റെ അഭിപ്രായം പറഞ്ഞു, നല്ല രീതിയിൽ അഭിപ്രായം പറഞ്ഞു. അത് കേട്ടതിന് ശേഷം ഇദ്ദേഹം തിരിച്ചു വീട്ടിൽ പോയി. അങ്ങനെ ഏത് ഫ്രണ്ടിനെയാണോ ഇദ്ദേഹം കണ്ടത്, ആ ഫ്രണ്ട് തിരിച്ചു വീട്ടിൽ പോയി. അങ്ങനെ വീട്ടിൽ പോയതിന് ശേഷം പറഞ്ഞു, നോക്കൂ, എല്ലാ അഭിപ്രായങ്ങളും കേട്ടു. അതിനുശേഷം അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് പോയി. ഏത് ഫ്രണ്ടിനെ കാണാനാണോ ഇദ്ദേഹം ഓഫീസിലേക്ക് പോയിരുന്നത്, ആ ഫ്രണ്ടിൻ്റെ പത്നിയെ കാണാൻ വേണ്ടി കൂടി. എന്നിട്ട് പോയി പറഞ്ഞു, ഇങ്ങനൊരു പ്ലാൻ എനിക്കുണ്ട്, ഇത് കേൾക്കൂ, എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ പറയൂ എന്ന്. നോക്കൂ, കൃത്യമായിട്ട് ഫ്രണ്ട് പറഞ്ഞ അതേ കാര്യമാണ് ഫ്രണ്ടിൻ്റെ വൈഫും ഇദ്ദേഹത്തോട് പറഞ്ഞത്. ഓഫീസിലെ ഫ്രണ്ട് എന്താണോ പറഞ്ഞത് അതേ സ്വരൂപത്തിൽ അതേ കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പത്നി ഈ ഇദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് തോന്നി? രണ്ടാളും ഒന്നാണെന്ന് തോന്നും. ഫീലിംഗ് വരുമല്ലോ, രണ്ടാളും ഒന്നാണല്ലോ എന്ന്. ശരീരം ഡിഫറൻ്റാണ് രണ്ടാളുടേത്, ഇരിക്കുന്ന സ്ഥാനവും ഡിഫറൻ്റാണ്, പക്ഷേ മനസ്സ്, അതിൽ നടക്കുന്ന ചിന്തകൾ, വാക്കുകൾ എല്ലാം ഒരുപോലെയാണെന്ന് കാണപ്പെടുന്നു. അപ്പോൾ തോന്നും ഇവർ രണ്ടുപേരും ഒന്നാണ്. ഈ തരത്തിൽ നമ്മുടെ മനസ്സിൽ നടക്കുന്ന സങ്കല്പങ്ങൾ, വാക്കുകൾ, അതോടൊപ്പം കർമ്മണ നമ്മുടെ വ്യവഹാരം, അത് ബാബയ്ക്കു സമാനമായി കാണപ്പെടണമെന്നല്ല, നമ്മൾ അതുപോലെ ആകണം. നമ്മൾ അതുപോലെ തന്നെ ആകണം പ്രാക്ടിക്കലി. ഏതുപോലെയാണെന്നാൽ മനസ്സിൽ സങ്കല്പങ്ങൾ അങ്ങനെ ആയിരിക്കണം. എങ്ങനെയാണ് ബാബ് സമാൻ, മനസ്സെങ്ങനെ ഇരിക്കണം? നമ്മുടെ മനസ്സിൽ ബാബയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന സങ്കല്പങ്ങൾ എന്തായിരുന്നു? ശിവബാബയുടെ ആണെങ്കിലും ബ്രഹ്മബാബയുടേതാണെങ്കിലും ശിവബാബയുടെ ഉള്ളിൽ എന്താണ് ഉണ്ടായിരുന്നത്? ശിവബാബ ഏത് സങ്കല്പത്തോടെയാണ് അവതരിച്ചത്? ഈ പതിത ലോകത്തെ പാവന ലോകമാക്കി മാറ്റണമെന്ന സങ്കല്പം. കലിയുഗത്തിലെ ദുഃഖത്തിലും കഷ്ടത്തിലും ജീവിക്കുന്ന ആത്മാക്കളെ ഇതിൽ നിന്ന് മുക്തമാക്കി സത്യയുഗി സുഖത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകണമെന്ന സങ്കല്പമായിരുന്നു. സർവരെയും രാവണൻ്റെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് എല്ലാവർക്കും രാജ്യാധികാരം കൊടുക്കണമെന്ന്, ഇതാണല്ലോ ബാബയുടെ സങ്കല്പം. ഈ സങ്കല്പത്തോടെയാണ് ബാബ അവതരിച്ചിരിക്കുന്നത്. ബ്രഹ്മബാബയുടെ സങ്കല്പം എന്താണോ ശിവബാബ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്,
അത് കൃത്യതയോടെ എനിക്ക് ചെയ്യണം. എനിക്ക് ഉദാഹരണ മൂർത്തിയാകണം. കാരണം എനിക്ക് പിന്നിൽ വലിയൊരു ലൈന് തന്നെയുണ്ട്, മുഴുവൻ വംശവുമുണ്ട്. ബീജമാണല്ലോ ബ്രഹ്മബാബ, ആദി പിതാവ്. മുഴുവൻ വംശവും അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. സദാ സർവരെ പ്രതിയും ശുഭഭാവനയും ശുഭകാമനയും ഉള്ളവരായി മാറണം. ബ്രഹ്മബാബയുടെ മുന്നിലും എത്രയധികം പരീക്ഷകളാണ് വന്നത്! എത്ര പരീക്ഷകൾ വന്നു! സ്വന്തക്കാരിൽ നിന്ന് വന്നു, അതുപോലെ ബന്ധുക്കളിൽ നിന്ന് വന്നു, പരിചയക്കാരിൽ നിന്ന് വന്നു, പരിചയമില്ലാത്തവരിൽ നിന്നും വന്നു. ധനത്തിൻ്റെ പരീക്ഷ വന്നു, ശരീരത്തിൻ്റെ പരീക്ഷ വന്നു, സമൂഹത്തിൽ നിന്നുള്ള പരീക്ഷകൾ വന്നു, കുടുംബത്തിൽ നിന്നുള്ള പരീക്ഷകൾ വന്നു, എല്ലാ പരീക്ഷകളും വന്നു. പക്ഷേ എന്തായിരുന്നു അപ്പോഴും ഭാവം, മനസ്സിൻ്റെ ഭാവം? സദാ ശുഭം, സദാശുഭം മാത്രം. വിശേഷപ്പെട്ട വളരെ അടുത്ത് സമീപത്തുണ്ടായിരുന്ന മക്കളും പലപ്പോഴും ഗ്ലാനി ചെയ്തപ്പോഴും അപ്പോഴും ശുഭം മാത്രമായിരുന്നു. പൊറുക്കാനുള്ള ഭാവം, സദാ ക്ഷമയുടെ ഭാവം. അത്രത്തോളം ദയാമനസ്കനായിരുന്നു, ക്ഷമിക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു. അത് സങ്കല്പിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. രമേഷ് ഭായിജി ബാബയോടൊപ്പമുള്ള ഒരു വിശേഷപ്പെട്ട അനുഭവം, ഒരു ഉദാഹരണം പറയാറുണ്ടായിരുന്നു. സാഗാർ ബാബയുടെ സമയത്തെ കാര്യമാണ്. ഒരു സഹോദരൻ സമർപ്പിത രൂപത്തിൽ മധുബനിൽ ബാബയുടെ സേവനം ചെയ്യുന്നുണ്ടായിരുന്നു, സമർപ്പണമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ദേഹാഭിമാനത്തിൻ്റെ രോഗം കൂടുതലാകാൻ തുടങ്ങി. ഫെമിലിയാരിറ്റിയുടെ രോഗം പിടിപെട്ടു. അങ്ങനെ അവിടെ തന്നെ ഉണ്ടായിരുന്നൊരു സഹോദരിയെയും കൊണ്ടുപോയി വിവാഹം ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി, ആ വ്യക്തി തൻ്റെ മുഖം, അദ്ദേഹം തൻ്റെ മുഖത്തെ കറുപ്പിച്ചു. ഇങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞു കടന്നുപോയി. പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹം മധുബനിൽ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളരെയധികം പശ്ചാത്താപത്തിൻ്റെയും ഗ്ലാനി ചിന്തകളാണ് നടന്നുകൊണ്ടിരുന്നത്. പാണ്ഡവഭവൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് അദ്ദേഹം പ്രവേശിച്ചില്ല, പക്ഷെ ഗേറ്റിൽ തന്നെ കാത്തു കരഞ്ഞുകൊണ്ടേ നിന്നു ഗേറ്റിൻ്റെ. അങ്ങനെ നാല് ഭാഗത്തും ഈ ശബ്ദം വ്യാപിച്ചു മധുബനിൽ. ആരാണോ തൻ്റെ മുഖം കറുപ്പിച്ചത് ആ വ്യക്തി വന്നിട്ടുണ്ട്, ആരാണോ മുഖം കറുപ്പിച്ചത് ആ വ്യക്തി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും പറയാൻ തുടങ്ങി. കുടിലിൽ, ബാബയുടെ ഹട്ടിൽ, കുടിലിൽ ഇരുന്നു കൊണ്ട് രമേശ് ഭായിജിയോടൊപ്പം കുറച്ച് ഓഫീസിൻ്റെ കാര്യങ്ങൾ, വർക്കുകൾ ബ്രഹ്മബാബ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ബാബയ്ക്ക് അറിയുമായിരുന്നില്ല ഈ ന്യൂസ്, ബാബയുടെ അടുത്ത് വന്നിരുന്നില്ല. രണ്ടുപേരും കൂടി ഇരുന്ന് കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പുറമേ നിന്ന് വളരെയധികം മൻമോഹിനി ദീദിജി, ലച്ഛുദാദി, ലച്ഛുദാദിജിയാണ് ബ്രഹ്മബാബയ്ക്ക് ഭോജനം കൊടുത്ത് അങ്ങനെ ചെയ്തു കൊടുത്തിരുന്നത് ലച്ഛുദാദി. അങ്ങനെ ദാദിജിയോട് ദീദി പറഞ്ഞു, പോയി ബാബയോട് ഈ കാര്യം പറയൂ, മുഖം കറുപ്പിച്ചൊരു കുട്ടി പോയല്ലോ, ആ കുട്ടി വന്നിട്ടുണ്ടെന്ന്, ഗേറ്റിൽ നിൽക്കുന്നുണ്ടെന്ന് പറയൂ, കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടെന്ന് ബാബയോട് ചെന്ന് പറയൂ. ലച്ഛുദാദിയാണെങ്കിൽ സാക്ഷിമൂർത്തിയായിരുന്നു. ബാബയുടെ അടുത്ത് പോയി, ബാബയുടെ അടുത്ത് പോയി പറഞ്ഞു, ബാബ, ആരാണോ മുഖം കറുപ്പിച്ച് പോയ കുട്ടി, ആ കുട്ടി വന്നിട്ടുണ്ട്, ഗെയിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ബാബയോട് പറഞ്ഞു. ആ കുട്ടിയുടെ പേര് ബാബ കേട്ട ഉടൻ രമേശ് ഭായിജിയുടെ കൂടെയുള്ള ബാബയുടെ മീറ്റിങ്ങിനെ ബാബ അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നിന്നു. ബാബ അവിടെ വളരെ സ്പീഡിൽ നടന്നിട്ട് ആ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി. ഗേറ്റിൽ പോയി നിന്ന് നോക്കിയപ്പോൾ കണ്ടത് ആ സഹോദരൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ബാബ നേരെ പോയി ചേർത്ത് പിടിച്ചു ആ കുട്ടിയെ. ഉള്ളിലേക്ക് ബാബ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്നു, ഉള്ളിലേക്ക് ബാബ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോഴേക്കും രമേശ് ഭായി പുറത്തേക്ക് വന്നിരുന്നു കുടിലിൽ നിന്ന്. പുറത്തു വന്ന് നിന്ന് നോക്കുകയായിരുന്നു ബാബ എന്തെല്ലാം ചെയ്യുന്നു. ബാബ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു, കൂടെ സ്നേഹത്തോടെ ഉള്ളിൽ കൊണ്ടുവന്നൊരു സഹോദരനോട് ബാബ പറഞ്ഞു, കൊണ്ടുപോകൂ, ഈ കുട്ടിക്ക് ഉള്ള റെഡിയാകാനുള്ള റൂം കൊടുക്കൂ, കുട്ടി ശേഷം ബാബയുടെ അടുത്തേക്ക് വരട്ടെ. മറ്റൊരു സഹോദരൻ ഇദ്ദേഹത്തിനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ബാബ തിരിച്ച് ബാബയുടെ ഹട്ടിൽ, കുടിലേക്ക് തന്നെ പോയി ഇരുന്നു. രമേശ് ഭായിയും ബാബയോടൊപ്പം പോയി.
അങ്ങനെ അവിടെ പോയിരുന്ന് ബാബ പറഞ്ഞു, ആ കുട്ടി പറയൂ, സംസാരിച്ചുകൊണ്ടിരുന്നത്. രമേശ് ഭായി പറഞ്ഞു, ബാബ ഈ കാര്യം നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ബാബ ചോദിച്ചു, ഇനി വേറെ എന്താണ് ബാബയോട് ചോദിച്ചത്? അപ്പോൾ ഭായിജി പറഞ്ഞു, ബാബ ഒരു കാര്യം മാത്രം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. ബാബ ചോദിച്ചു, എന്താണ് മനസ്സിലാകാത്തത്? ബോംബെയിൽ നിന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന നിയമം, വരിക, റൂമിൽ പോയി റെഡിയാകണം, അതിനുശേഷം ബാബയുടെ മുരളി പഠിക്കണം, അതിനുശേഷമേ ബാബയുമായിട്ട് കൂടിക്കാഴ്ച നട അവസരം കിട്ടുള്ളൂ. ഇതാണ് എനിക്കും ഇവിടെയുള്ള എല്ലാവർക്കുമുള്ള നിയമം. നിങ്ങൾ പാപമൊന്നും ചെയ്തവരല്ല, പക്ഷേ ഈ വന്നിരിക്കുന്ന വ്യക്തി അങ്ങനെയുള്ള കർമ്മം ചെയ്ത ആളാണ്, യജ്ഞത്തിൻ്റെ പേരിനെ തന്നെ മോശമാക്കിയ ആളാണ്. ആ വ്യക്തി ഗേറ്റിൽ നിൽക്കുകയായിരുന്നു, അങ്ങയുടെ അടുത്ത് ഈ ന്യൂസ് എത്തി, ഇവിടെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങ് എഴുന്നേറ്റ് തൻ്റെ ചെരുപ്പ് പോലും ധരിക്കാൻ മറന്നു, അങ്ങനെ തന്നെ വേഗം അങ്ങ് ഗേറ്റിൻ്റെ അടുത്തേക്ക് ഓടി, എന്നിട്ട് പോയി ചേർത്ത് പിടിച്ചു, ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചു. ബാബ സ്വയം തൻ്റെ കൈകൾ കൊണ്ട് സ്നേഹത്തോടെ തഴുകി ഉള്ളിലേക്ക് കൊണ്ടുവന്നു. ഇതിൻ്റെ പിന്നിൽ എന്താണ് രഹസ്യമുള്ളത്? ഇതെനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾക്കുള്ള നിയമം വേറെ, ഇദ്ദേഹം ഇതെന്തിനാണ് ബാബ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. ഇതിൻ്റെ പിന്നിൽ എന്താണ് രഹസ്യം? ബാബ രമേശ് ഭായിയോട് പറഞ്ഞു, കലിയുഗമാണ്, എല്ലാവരും പുരുഷാർത്ഥികളാണ്, സംഗമയുഗത്തിൽ എത്തിയിട്ടല്ലേ ഉള്ളൂ, പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്, തെറ്റുകൾ സംഭവിക്കും, എന്നാൽ ആ തെറ്റുകളെ അഥവാ ബാബ തന്നെ മാപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആ ആത്മാവിന് എവിടെ പോയാലാണ് ഗതി കിട്ടുക? അന്തിമ ആശ്രയം ഒരു ബാബ മാത്രമാണ്. നിങ്ങൾ കുട്ടികൾ ആരും പോയി അദ്ദേഹത്തോട് സംസാരിക്കും, ആരും മാപ്പ് കൊടുക്കില്ലല്ലോ. എന്നാൽ ആ കുട്ടി ബാബയുടെ വീട്ടുമുറ്റത്ത് ഗേറ്റിൻ്റെ അവിടെയല്ലേ വന്നത്? മനസ്സിൽ തിരിച്ചറിവുണ്ടായല്ലോ, എന്നിൽ നിന്നും എന്തോ തെറ്റുണ്ടായി എന്ന്. തീർച്ചയായും ബാബ ആ കുട്ടിക്ക് മാപ്പ് കൊടുക്കുക തന്നെ. അന്തിമ ആശ്രയസ്ഥാനം ബാബ മാത്രമാണ്. രമേശ് ഭായിജിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. എങ്ങനെയാണ് ബാബ ദയയുടെ കടലായിരിക്കുന്നത്? അജാമിലനെ പോലെയുള്ള പാപിയായിക്കോട്ടെ, പക്ഷേ ബാബയുടെ ആശ്രയത്തിലേക്ക് വരികയാണെങ്കിൽ, തിരിച്ചറിവ് അവർക്കുണ്ടാവുകയാണെങ്കിൽ ബാബ തീർച്ചയായും മാപ്പ് കൊടുക്കും. ഇതാണ് ബാബയിലുണ്ടായിരുന്ന മനസ്സിൻ്റെ സങ്കല്പങ്ങളെക്കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇനി നമ്മൾ നമ്മളെ പരിശോധിക്കണം. നമുക്ക് ബാബ് സമാനായിട്ട് മാറണം. നമ്മുടെ ലക്ഷ്യമാണ് ബാബ് സമാനായിട്ട് മാറണം എന്നത്. നമുക്ക് കമ്പൈൻഡ് ആകണം ബാബയോടൊപ്പം. കമ്പൈൻഡായിട്ട് മാറാൻ ബാബയുടെ മനസ്സിൻ്റെ ലെവൽ എന്താണോ അതിലേക്ക് എൻ്റെ മനസ്സുണ്ടോ? ഇത് സ്വയത്തിൽ പരിശോധിച്ചോളൂ. സ്വയം സ്വയത്തോടൊരിക്കലും അസത്യം പറയാൻ സാധിക്കില്ലല്ലോ. പുറമെ ആര് എന്തു തന്നെ മനസ്സിലാക്കിയാലും, ആരുടെ അടുത്ത് പോയി നാം എന്നെ മനസ്സിലാക്കി കൊടുത്താലും, ഒരിക്കലും സ്വയത്തോട് നമുക്ക് അതിനാൽ സ്വയത്തെ ചെക്ക് ചെയ്യൂ. അതായത് എൻ്റെ മനസ്സിൻ്റെ ലെവൽ എത്രത്തോളം ബാബയെ പോലെയായി മാറിയിട്ടുണ്ട്, എത്രത്തോളം മനസ്സിൻ്റെ തലത്തിൽ ഞാൻ ബാബയോടൊപ്പം കമ്പൈൻഡായിട്ട് മാറിയിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യണം. നോക്കൂ, ചെക്ക് ചെയ്യണം. നമുക്കറിയാൻ പറ്റും ബാബയുടെ ലെവൽ എവിടെയായിരുന്നു, നമ്മുടെ ലെവൽ എവിടെയാണ്. എന്തു ചെയ്യണം? നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നുണ്ടല്ലോ. ചെക്കിങ്ങിന് ശേഷം നമുക്ക് അനുഭവം ഉണ്ടാകുന്നുണ്ട്. അതെ, ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസമുണ്ട്. തിരിച്ചറിവുണ്ടാകുന്നു, അതിനുശേഷം ഉള്ളിൽ തോട്ട് വരും, ചിന്ത വരും, എനിക്ക് ബാബ ഏത് ലെവലിലാണോ ഉള്ളത് അവിടേക്ക് എത്തിച്ചേരണമെന്ന്. പിന്നെ ബാബയുമായി ബുദ്ധിയോഗം വയ്ക്കും. ബാബ എനിക്കങ്ങയെ പോലെ മനസ്സിൻ്റെ ലെവലിൽ അവിടെ എത്തിച്ചേരണം. ഞാൻ ബാബയെ ഓർമ്മിക്കാം, അങ്ങ് എനിക്ക് ശക്തി തരൂ, എനിക്കായി തീരുക തന്നെ വേണം. പുരുഷാർത്ഥി ജീവിതമാണല്ലോ, അപ്പോൾ പുരുഷാർത്ഥം ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും അറിയുകയേ ഇല്ലെങ്കിൽ പിന്നെ എന്തു പുരുഷാർത്ഥമാണ് ചെയ്യുക? എല്ലാം നടക്കുന്നുണ്ട്, ഞാൻ വളരെ സുഖമായിരിക്കുന്നു, എന്നെ പോലെ ഇനി വേറെ ആരുമില്ല. ഇത് സ്വയം സ്വയത്തെ ചതിക്കുന്നതിന് സമാനമാണ്. അതുകൊണ്ട് വളരെ സത്യസന്ധരായി മാറി സ്വയത്തിൻ്റെ പരിശോധന ചെയ്യൂ. തൻ്റെ മനസ്സിനെ, സങ്കല്പങ്ങളെ ബാബയുടെ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. സദാ
ശുഭഭാവന തന്നെയാണോ എൻ്റെ ഉണ്ടാകുന്നത്? നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് മുന്നോട്ട് പോകാൻ, പക്ഷേ അവർ തലകീഴായി. എന്തെങ്കിലും നമ്മുടെ ഭാവന അപ്പോൾ ശുഭമായിരുന്നു അവരെ പ്രതി? അവർ തലകീഴായിട്ടാണ് പ്രവർത്തിച്ചതെങ്കിലും അപ്പോഴും ശുഭഭാവനയാണോ നിങ്ങളിൽ നിന്ന് പോയത്? നിരന്തരമായും മംഗളത്തിൻ്റെ ശുഭഭാവന, ജയഭാവന, നമ്മുടെ സങ്കല്പങ്ങളുണ്ടല്ലോ, സർവരെയും മുന്നോട്ട് നയിക്കാനുള്ള ചിന്ത, ക്ഷമിക്കാനുള്ള ചിന്ത, ഉന്മേഷ ഉത്സാഹം നൽകാനുള്ള ചിന്ത, ഓരോ സങ്കല്പവും പോസിറ്റീവായി ഇരിക്കുന്നു. അങ്ങനെ തന്നെയാണോ പോകുന്നത്? ഇത് ചെക്ക് ചെയ്യണം. അതിനുശേഷമാണ് വാക്ക്, നമ്മുടെ ശബ്ദങ്ങൾ. നമ്മുടെ വാക്കുകളെ നാം പരിശോധിക്കണം. ശിവ ബാബയുടെയും ബ്രഹ്മ ബാബയുടെയും വാക്കുകൾ എങ്ങനെയാണ്? അത് ദിവസവും മുരളിയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നാം പറഞ്ഞതിന് ശേഷവും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, എന്നിട്ടും അവർ ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ആ സമയത്ത് നമ്മുടെ വാക്കുകൾ എങ്ങനെയാകും? 5 പ്രാവശ്യം പറഞ്ഞു കൊടുത്തു, 10 പ്രാവശ്യം പറഞ്ഞു കൊടുത്തു, 20 പ്രാവശ്യം പറഞ്ഞു കൊടുത്തു, അത് കഴിയുമ്പോഴേക്കും നമ്മുടെ വാക്കുകൾ എന്താകും? ശിവബാബ ബ്രഹ്മബാബയുടെ വാക്കുകൾ നോക്കൂ. എത്ര വർഷങ്ങളായി ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്ര പരിശ്രമമാണ് ബാബ എടുത്തത്? 80 വർഷങ്ങൾ, 80 ഇയേഴ്സ് ആയിട്ട് പഠിപ്പിക്കുകയാണ്. നമ്മളിൽ ബാബ പരിശ്രമിക്കുകയാണ്. നമ്മളിൽ നിന്ന് തെറ്റുകളൊന്നും ഉണ്ടാകുന്നില്ലേ? ബാബ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അതുപോലെ തന്നെയാണോ കൃത്യമായും പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ വാക്കുകൾ ഉന്മേഷ ഉത്സാഹം വർദ്ധിപ്പിക്കുന്നതാണോ? ബാബ മധുരമായ കുട്ടികളെ, മധുരമായ കുട്ടികളെ എന്ന് വിളിക്കാറുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഉന്മേഷ ഉത്സാഹത്തെ ബാബ വർദ്ധിപ്പിക്കുന്നത്? ദിവസവും നമ്മൾ സ്വയം സ്വയത്തെ നോക്കണം. നമ്മുടെ കപ്പാസിറ്റി ഇതിനു മുമ്പ് എന്തായിരുന്നു? ഏതവസ്ഥയിലായിരുന്നു നാം ഉണ്ടായിരുന്നത്? എന്നാൽ ബാബ നമ്മളിൽ നിറച്ചു തന്ന ശക്തി, സ്വമാനത്തിൻ്റെ ശക്തി, മധുരമായ കുട്ടി എന്ന് വിളിച്ചിട്ട് ബാബ ശക്തി തന്നു. ഡെയിലി പുതിയ പുതിയ ടെക്നിക്കിലൂടെ ധൈര്യം നിറച്ചു തരുന്നുണ്ട്, ഉന്മേഷ ഉത്സാഹം നിറച്ചു തരുന്നുണ്ട്. നമ്മളിൽ എത്ര പ്രതീക്ഷയാണ് ബാബ വെച്ചിരിക്കുന്നത്? ആ എനിക്കായിത്തീരാൻ സാധിക്കും, ആ ലെവലിലേക്ക് ബാബ നമ്മളെ ഉയർത്തിയില്ലേ? സത്യയുഗത്തിലെ മഹാരാജ മഹാറാണിയായി മാറാം, ആ ഒരു ശുഭപ്രതീക്ഷ ബാബയല്ലേ ഉണർത്തി തന്നത്? അത്രയും ഉന്മേഷ ഉത്സാഹം നിറഞ്ഞ വാക്കുകൾ, കുറച്ചുപോലും ദേഹാഭിമാനത്തിൻ്റെ കാര്യമില്ല, അങ്ങനെയുള്ള വാക്കുകൾ, ശുഭഭാവനയാൽ സമ്പന്നമായ വാക്കുകൾ, ആത്മീയത നിറഞ്ഞ ശബ്ദങ്ങൾ. ബാബ അതാണ് എപ്പോഴും ഉച്ചരിച്ചിരുന്നത്. കുറച്ച് സംസാരിക്കുക, പതുക്കെ സംസാരിക്കുക, മധുരമായി സംസാരിക്കുക, ചിന്തിച്ച് സംസാരിക്കുക. ശിവബാബയുടെയും ബ്രഹ്മബാബയുടെയും വാക്കുകളുണ്ടല്ലോ, ആ ലെവലിൽ നമ്മുടെ വാക്കുകൾ എത്തിയിട്ടുണ്ടോ? നമ്മുടെ മുഖത്തിൽ നിന്ന് ഉച്ചരിക്കപ്പെടുന്ന ഓരോ വാക്കുകളും മഹാവാക്യമാണോ? ബാബയുടെ മുഖത്തിൽ നിന്ന് വന്ന ഓരോ ശബ്ദങ്ങളും മുരളിയാണല്ലോ. അതുപോലെ നമ്മുടെ മുഖത്തിൽ നിന്നും വരുന്ന ഓരോ ശബ്ദങ്ങളും എന്തുകൊണ്ട് മുരളിയാകുന്നില്ല?
എന്തുകൊണ്ട് മറ്റൊരാൾക്ക് നമ്മുടെ ശബ്ദങ്ങൾ വരദാനമായിട്ട് മാറുന്നില്ല? അതും വരദാനമാകണമല്ലോ. നമ്മുടെ മുഖത്തിലൂടെ വരുന്ന ഓരോ വാക്കും വരദാനമായിട്ട് മാറണം. ഞാൻ ജ്ഞാനമാർഗത്തിൽ വന്നതിനു ശേഷം, പക്വത വന്നതിനു ശേഷം ഈ നിശ്ചയം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ വാക്കുകളെ വളരെയധികം സംരക്ഷിക്കണം, സൂക്ഷിച്ചിട്ട് വേണം പ്രയോഗിക്കാൻ എന്ന്. നമ്മുടെ ഓരോ ശബ്ദത്തിനും ലക്ഷങ്ങളുടെ കോടികളുടെ മൂല്യമുണ്ടായിരിക്കണം. ആ തരത്തിൽ ഞാൻ സ്വയത്തിന് മനസ്സിലാക്കി കൊടുത്തിരുന്നു. ഏതുപോലെ എന്നാൽ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരു ഷോപ്പ് കീപ്പർ ഒരു വജ്ര വ്യാപാരിയുടെ അടുത്തേക്ക് പോയാൽ, ജ്വല്ലറിയിലേക്ക് പോയാൽ, വജ്രത്തിൻ്റെ രണ്ട് മൂന്ന് മോതിരങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞാൽ ആ ഉടൻ തന്നെ പറയുമല്ലോ, ഇതിന് 200,000 ഈ മോതിരത്തിന് എന്നെല്ലാം. 200,000 കൊടുത്താലല്ലേ ആ മോതിരം കൊടുക്കുകയുള്ളൂ. അതുപോലെ എൻ്റെ മുഖത്തിലൂടെ വരുന്ന ഓരോ ശബ്ദങ്ങൾക്കും ആയിരക്കണക്കിന് രൂപയുടെ, ലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യമുണ്ട്. ഇത് ഞാൻ എനിക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നു. ഞാൻ എവിടെയാണെങ്കിലും, ഏതെങ്കിലും മീറ്റിംഗിൽ ഇരിക്കുകയാണെങ്കിലും, ആരോടൊപ്പം സംസാരിക്കുകയാണെങ്കിലും, അത്രത്തോളം വാല്യുബിളായ എന്തെങ്കിലും അവിടെ ഫീൽ ചെയ്താലേ എന്നിൽ നിന്നും എന്തെങ്കിലും ശബ്ദം വരികയുള്ളൂ. ഇത് ഞാൻ എന്നെ പഠിപ്പിച്ച കാര്യമാണ്. വെറുതെ എന്തെങ്കിലും പറയേണ്ട കാര്യമില്ല ഒന്നും. മെജോറിറ്റി സമയം ഞാൻ എപ്പോഴെല്ലാം മീറ്റിംഗിൽ ഇരിക്കാറുണ്ടോ, പലതരത്തിലുള്ള മീറ്റിംഗ്സിൽ പങ്കെടുക്കേണ്ടി വരാറുണ്ട്. മീറ്റിംഗിലിരിക്കുന്ന സമയത്ത് വളരെ കുറച്ചേ സംസാരിക്കാറുള്ളൂ. ശാന്തമായിരുന്ന് ഞാൻ കേട്ടുകൊണ്ടിരിക്കും. എന്നോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ പറയേണ്ട ആവശ്യകത ഉണ്ടെന്ന് തോന്നിയാൽ, അപ്പോഴും വളരെ കുറച്ച് ശബ്ദങ്ങളിലാണ് ഞാൻ ആ കാര്യത്തെ അവിടെ അവതരിപ്പിക്കാറുള്ളത്. ആ വാക്കുകളിൽ അത്രയും ശക്തി നിറയ്ക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് കേൾക്കുന്നവർക്ക് സ്വീകരിക്കാൻ സാധിക്കണം. ആ വിധത്തിൽ അതോടൊപ്പം മുന്നിലിരിക്കുന്നവർക്കും കേൾക്കാൻ താല്പര്യമുണ്ടായിരിക്കും. ഇവർ എപ്പോഴാണൊന്ന് സംസാരിക്കുക എന്ന് പ്രതീക്ഷിച്ചിരിക്കും. അവർ കാത്തിരിക്കും. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഇവർ കുറച്ച് കൂടുതൽ സംസാരിക്കണമെന്ന് അവർ ആഗ്രഹിക്കും. 2 മിനിറ്റ് ഒന്ന് കൂടുതൽ സംസാരിക്കുമോ എന്ന് ആഗ്രഹിക്കും. നമ്മുടെ വാക്കുകൾക്ക് അത്രയും വാല്യൂ ഉണ്ടായിരിക്കണം. അത് മഹാവാക്യം പോലെയായിരിക്കണം. ആരെ പ്രതി പറയുന്നു, അതിലൂടെ അവർക്ക് സന്തോഷവും ആനന്ദവും പ്രാപ്തമാകണം. അവരുടെ ദുഃഖം നമ്മുടെ വാക്കുകളിലൂടെ ഇല്ലാതാകണം. അവർക്ക് മുന്നോട്ടുള്ള മാർഗം നമ്മുടെ ശബ്ദങ്ങളിലൂടെ പ്രാപ്തമാകണം. വരദാനത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ വാക്കുകൾ പ്രവർത്തിക്കണം. ഇതിലൂടെയാണ് ശബ്ദങ്ങളുടെ സിദ്ധി ഉണ്ടാകുന്നത്. എന്താണോ നാം പറയുന്നത് അത് പ്രാവർത്തികമാകാൻ തുടങ്ങും. എന്താണോ നടക്കാൻ പോകുന്നത് അത് തന്നെ നമ്മുടെ മുഖത്തിലൂടെ പുറത്തേക്ക് വരും. ഇതിനുവേണ്ടി ബോധതലത്തിൽ വളരെ പരിശ്രമം ചെയ്യേണ്ടിയിരിക്കുന്നു. കേവലം ഒരു ആചാരം പോലെയല്ല, അല്ലാതെ ഇങ്ങനെ ആയിരിക്കരുത്. ആരോടൊപ്പം എന്ത് വേണമെങ്കിലും സംസാരിക്കുക. എന്ത് തന്നെ ഇഷ്ടപ്പെടുന്നു അത് സംസാരിക്കുക. മറ്റൊന്ന്, സദാ സത്യം മാത്രം പറയണം. സത്യം പറഞ്ഞതുകൊണ്ട് ആരും നിങ്ങളെ കഴിവിലേറ്റുകയൊന്നുമില്ല.
ആരും നിങ്ങളെ തൂക്കുമരത്തിലേറ്റുകയൊന്നുമില്ല. എന്തുണ്ടാകും സത്യം പറഞ്ഞാൽ? കൂടിപ്പോയാൽ എന്തുണ്ടാകും? സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ട പല കാര്യങ്ങളും നടക്കാതെ വരും. കുറച്ചു സമയത്തേക്ക് നമ്മളിൽ നിന്ന് മാറി നിൽക്കും അവർ. പക്ഷെ നമ്മുടെ ഉള്ളിൽ അവരെ പ്രതി മോശമായ ഭാവനയൊന്നുമില്ല. ശുദ്ധമായ ഭാവന ഉണ്ട്. ബാപ് സമാൻ തന്നെയാണ് നമ്മുടെ മനസ്സപ്പോഴും. നമ്മുടെ മുഖത്തിൽ നിന്ന് വന്ന സത്യമായ വാക്കുകൾ കേട്ട് ആർക്കെങ്കിലും കുറച്ചെങ്കിലും ദുഃഖം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും, എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിലും, അത് കുറച്ചു സമയത്തേക്ക് മാത്രമേ അവശേഷിക്കുള്ളൂ. കാരണം ശുഭഭാവനയുടെ കാരണത്താൽ ആ വ്യക്തിക്ക് തിരിച്ചറിവുണ്ടാകും. അതായത്, ഇവരുടെ മനസ്സിൽ അങ്ങനെ മോശമായ ഭാവനയൊന്നും എന്നെ പ്രതിയില്ല, ഇവർ പറഞ്ഞത് സത്യം തന്നെയാണ്. ധാരാളം പേരെ കണ്ടിട്ടുണ്ട്. ഒരു റീസണും ഉണ്ടാകില്ല, കാരണവും ഉണ്ടാകില്ല, വെറുതെ അസത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അസത്യം പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാണ് അസത്യം പറയേണ്ട ആവശ്യം? എന്താണ് സത്യം പറഞ്ഞതുകൊണ്ട് നമ്മുടെ ആദരവൊന്നും നഷ്ടപ്പെടില്ല, ഒന്നും നഷ്ടപ്പെടില്ല, ആദരവ് വർദ്ധിക്കുകയേയുള്ളൂ. നിർവേർ ഭൈജിയിൽ നിന്നാണ് വിശേഷ രൂപത്തിൽ ഞാനിത് പഠിച്ചത്. ഞാൻ കണ്ടിട്ടുണ്ട് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ആരെങ്കിലും ഭൈജിയെ കാണാൻ വേണ്ടി വരും. വരുന്ന സമയത്ത് വന്ന് പറയും, ഭൈജി നേരത്തെ ഞാൻ ഈ സമയത്ത് കാണാൻ വേണ്ടി വന്നിരുന്നു, പക്ഷെ ആ സമയത്ത് കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഭൈജി സത്യം സത്യമായി പറയാറുണ്ട്, ആ സമയത്ത് എനിക്ക് ശരീരത്തിന് കുറച്ച് ക്ഷീണം തോന്നിയിരുന്നു, ഞാൻ വിശ്രമിക്കാൻ പോയതാണ്, ഞാൻ വിശ്രമിക്കുകയായിരുന്നു എന്നവരോട് പറയാറുണ്ട് ഭൈജി. അല്ലാതെ ഇങ്ങനെയൊന്നും പറയാറില്ല, ആ സമയത്ത് റൂമിലിരുന്ന് ഞാൻ പുസ്തകം പഠിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാനിരുന്ന് യോഗം ചെയ്യുകയായിരുന്നു, എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ പറയും. അതായത് തൻ്റെ ജീവിതം ഒരു കണ്ണാടി പോലെ ട്രാൻസ്പെറൻ്റ് ആയി സൂക്ഷിക്കുന്നുണ്ട്. വളരെയധികം പ്രേരണ ബൈജിയുടെ ജീവിതത്തിലൂടെ എനിക്കുണ്ടായിട്ടുണ്ട്. എന്തിനാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും പല റീസൺസ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണോ അത് അതുതന്നെയാണല്ലോ റിയാലിറ്റി. സത്യം പറയൂ. ലോങ് റണ്ണിൽ നമ്മളെക്കുറിച്ച് എല്ലാവരും എന്തു പറയും? ഈ വ്യക്തി എന്ത് പറയുന്നു അത് സത്യമുള്ളതാണെന്ന് പറയും. ഞാൻ ബോധ തലത്തിൽ വളരെയധികം ഇതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്, പരിശ്രമിച്ചിട്ടുണ്ട്. സത്യപിതാവിൻ്റെ സന്താനമാണല്ലോ നമ്മൾ. രണ്ട് സത്യമാണുള്ളത്, ഒന്ന് ആത്മാവിൻ്റെ രൂപത്തിലുള്ള സത്യം, നമ്മൾ ആത്മീയ ശക്തികളാണ്. ആ തലത്തിൽ എന്ത് പറയണമോ അത് പറയും. മറ്റൊന്ന് വ്യവഹാര തലത്തിൽ, എന്താണോ സത്യമായിട്ടുള്ളത് അത് അതുപോലെ പറയണം. നമ്മുടെ വാക്കുകൾ ബാബ് സമാൻ ലെവലിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ബാബയുടെ ശബ്ദം എന്താണോ അതുപോലെയുള്ള ലെവലിലേക്ക് നമ്മുടെ ശബ്ദം വരികയാണെങ്കിൽ, അപ്പോൾ ശബ്ദത്തിൻ്റെ സിദ്ധി നമുക്ക് പ്രാപ്തമാകും. നമ്മുടെ ഓരോ വാക്കും വരദാനമാകും. നമ്മുടെ ഓരോ വാക്കും നിരാശയിലിരിക്കുന്ന ആത്മാക്കൾക്ക്, ദുഃഖിതർക്ക് ശാന്തി നൽകും, പ്രതീക്ഷ നൽകും. ഇന്നലെ രാത്രി തന്നെ ഒരു ഡിസ്റ്റൻറ്റ് റിലേഷനിലുള്ള ഒരാളോടൊപ്പം സംസാരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴെല്ലാം ഞാൻ കൂടുതൽ ഷോപ്പിലേക്ക് പോകാറില്ല, മകൻ തന്നെയാണ് നോക്കുന്നത്, ഉത്തരവാദിത്വമെല്ലാം ഞാൻ മകനെ ഏൽപ്പിച്ചു. ഞാൻ പോകാറുണ്ട് കടയിലിടയ്ക്ക്, പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് മകൻ അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് ഞാൻ ഇപ്പം നിർത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാലും എൻ്റെ ശ്രദ്ധയിൽ എന്തെങ്കിലും പെട്ടാൽ ഞാൻ ഒരു പേപ്പറിൽ എഴുതിയിട്ടത് മകന് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും ശ്രദ്ധയിൽ വന്നാൽ എഴുതി കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്തു കൊടുത്തു,
അങ്ങ് എഴുതി കൊടുക്കുന്ന സമയത്ത് എന്തിലാണ് പരിവർത്തനം കൊണ്ടുവരേണ്ടത് അത് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിനോടൊപ്പം അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്താണോ അതുകൂടി അതിൽ എഴുതി കൊടുത്തുകൂടെ? രണ്ട് കാര്യവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ കുട്ടി ചെയ്യുന്ന നല്ലതും കാണാൻ പറ്റുന്നുണ്ടല്ലോ, ദുർബലതകളും കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്തായാലും എഴുതി കൊടുക്കുന്നുണ്ടല്ലോ, അതിൽ ചെയ്യുന്ന നന്മകളെ കുറിച്ചുകൂടി എഴുതൂ എന്ന് പറഞ്ഞു. ഈ കാര്യം ഞാൻ അദ്ദേഹത്തോട് ഷെയർ ചെയ്തതും അദ്ദേഹം പറഞ്ഞു, അതെ, എന്റെ കണ്ണു തുറന്നു, ഇത് വളരെ നല്ലൊരു കാര്യമാണല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം തന്നെയാണിത്, ഇങ്ങനെ ചെയ്താൽ ഇതിൻ്റെ റിസൾട്ട് നല്ലതായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ നമ്മുടെ മനസ്സിനെ ശുഭഭാവന കൊണ്ട് നിറച്ചാൽ, അതോടൊപ്പം ശബ്ദങ്ങൾ കുറവായിട്ടാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള സമയത്ത് വളരെ ഗുപ്തമായ ആഴമേറിയ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വരാൻ തുടങ്ങും. എന്തുകൊണ്ടെന്നാൽ ബാബ് സമാൻ കമ്പൈൻഡ് സ്ഥിതിയിലിരിക്കുന്നത് കൊണ്ട് ആ പ്രകാരത്തിലുള്ള സങ്കല്പങ്ങളും വാക്കുകളെ വരുള്ളൂ, എല്ലാം അതുപ്രകാരത്തിലായിരിക്കും. മൂന്നാമത്തെ സ്റ്റേജാണ് കമ്പൈൻഡ് രൂപത്തിലെത്താൻ വ്യവഹാരം, പെരുമാറ്റം. സാകാരത്തിൽ ബ്രഹ്മഭാവം ഉണ്ടായിരുന്ന സമയത്ത് നേരിട്ട് നമുക്ക് ബാബയുടെ ജീവിതത്തെ കാണാൻ സാധിച്ചിട്ടില്ല, നമ്മൾ ബാബയുടെ പെരുമാറ്റം, ജീവിത രീതി നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ അവ്യക്ത ബാബ്ദാദയെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അവ്യക്ത ബാബ്ദാദ അവതരണം നടത്തുന്ന സമയത്ത് ഡയമണ്ട് ഹാളില് നമ്മൾ സാക്ഷിയായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. വീഡിയോസും ഇപ്പോൾ അവൈലബിൾ ആണല്ലോ, ആ വ്യവഹാരവും നാം കണ്ടിട്ടുണ്ടല്ലോ. ബ്രഹ്മബാബയുടെ ജീവിത രീതിയെക്കുറിച്ച് നമ്മൾ ആദിദേവനിലും അതേപോലെ മുതിർന്ന സഹോദരീ സഹോദരന്മാർ അവരുടെ ജീവിത അനുഭവങ്ങൾ ധാരാളം ക്ലാസ്സുകളിലൂടെ കേൾപ്പിച്ചിട്ടുണ്ട്, ബാബയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നെല്ലാം. കേവലം മുരളി നടക്കുന്ന സമയത്ത് എന്ന് മാത്രമായിരുന്നില്ല, ഫുൾ ഡേ ഏത് പ്രകാരത്തിലായിരുന്നു ബാബ എല്ലാവരോടും പെരുമാറിയിരുന്നത്, ഓരോ കാര്യവും ബ്രഹ്മ ബാബ തൻ്റെ ജീവിതത്തിൽ ശിവ ബാബ പ്രവേശിച്ചതിന് ശേഷവും ബാബ തൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു, മുരളി ഉച്ചരിച്ചിരുന്നു. അതുപോലെ കുട്ടികൾ എന്ത് സേവനം ചെയ്യുന്നു അതിലെല്ലാം ബാബ പങ്കുചേരുമായിരുന്നു, കുട്ടികളുടെ കൂടെ കളിക്കുമായിരുന്നു, എല്ലാ പ്രകാരത്തിലുള്ള സേവനങ്ങളിലും കുട്ടികളുടെ കൂടെ കൂടുമായിരുന്നു, സ്വയം ചെയ്ത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. വ്യവഹാരം എത്ര രാജകീയത നിറഞ്ഞ പെരുമാറ്റമായിരുന്നു. വിശ്വമഹാരാജാവായി മാറുന്നത് അടുത്ത ജന്മത്തിലാണ്, എങ്കിലും ഞാൻ വിശ്വമഹാരാജാവാണെന്ന സ്മൃതി ബാബയുടെ മനസ്സിൽ ഫ്രഷായിട്ട് തന്നെ അപ്പോഴും ഉണ്ടായിരുന്നു. ഒരു റോയലായ വ്യക്തി എങ്ങനെയാണ് സംസാരിക്കുക, പരസ്പരമുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കും, ആ റോയൽറ്റി ബാബയുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലി കാണപ്പെട്ടിരുന്നു. രമേശ് ഭായിജി ഒരു പ്രാവശ്യം ഉദാഹരണം പറഞ്ഞിരുന്നു, അതായത് ബോംബെയിൽ നിന്ന് ഭായിജി രമേശ് ഭായിജി വന്നിരുന്നു. അപ്പോൾ ബാബ അനൗൺസ് ചെയ്തു, അനൗൺസ്മെൻ്റ് ഇതായിരുന്നു, ബോംബെയിൽ നിന്ന് കുട്ടി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് റോയൽ ടേബിളിലായിരിക്കും ബാബ കുട്ടിയുടെ കൂടെ ഭോജനം കഴിക്കുക. അങ്ങനെ അനൗൺസ് ചെയ്തു. രമേശ് ഭായിജി ഇങ്ങനെ ചിന്തിച്ചു, ആ എവിടെയെങ്കിലും റോയൽ ആയിട്ടുള്ള ടേബിൾ ബാബയ്ക്ക് വേണ്ടിയുള്ളത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകാം, അതൊക്കെ പുറത്തേക്കെടുത്ത് അവിടെയായിരിക്കും ഇന്ന് ബാബയുടെ കൂടെ ഞാൻ ഭോജനം കഴിക്കുക എന്നെല്ലാം ചിന്തിച്ചു. ഭോജനം കഴിക്കുന്ന സമയമായപ്പോൾ എവിടെയാണോ ഭോജനം കഴിക്കാൻ വിളിച്ചത് രമേശ് ഭായിജി അവിടെ പോയി. അപ്പോൾ കണ്ടത് എന്താണ് റോയൽ ടേബിൾ, പാത്രങ്ങൾ രണ്ടു ഭാഗത്തും വെച്ച് അടുക്കി തൂണ് പോലെ വെച്ചിട്ട് അതിൽ മരത്തിൻ്റെ കഷ്ണം വെച്ചിട്ടുള്ള ഒരു ടേബിൾ. ആ സമയത്ത് യജ്ഞത്തിൽ ധനത്തിൻ്റെ അഭാവം ഉണ്ടായിരുന്നു. എന്നാൽ
കഴിയുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. റോയൽറ്റിയോടുകൂടി തന്നെ ജീവിച്ചിരുന്നു. ഉദാഹരണ മൂർത്തിയായിരുന്നു. ഓരോ കാര്യവും ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. കാണുന്നവർക്ക് തോന്നുമായിരുന്നു എനിക്കും ഇതുപോലെ ചെയ്യണമെന്ന്. പ്രാക്ടിക്കൽ ആയിരുന്നു ജീവിതം. ശരീരത്തിൻ്റെ പ്രായം ഇത്രയും കൂടുതലായിരുന്നു. എന്നിട്ടും ബേക്കറി പാർട്ട് നടക്കുന്ന സമയത്ത് യജ്ഞത്തിൽ കഴിക്കാനും കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കാനൊന്നും ആ സമയത്തും ഉണ്ടായിരുന്നില്ല. എത്ര സഹോദരി സഹോദരന്മാരുണ്ടായിരുന്നു. ബാബേന്ദുജിയും കുട്ടികളെയും കൂട്ടി കാട്ടിൽ കറങ്ങാൻ വേണ്ടി പോവും. അങ്ങനെ അവിടെ നിന്ന് കിട്ടുന്ന പഴങ്ങളും അതെല്ലാം ശേഖരിക്കും. യജ്ഞത്തിൻ്റെ ചെലവും നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സഹോദരൻ സഹോദരിമാരുണ്ടല്ലോ. അതുകൊണ്ട് ബാബ എന്തു ചെയ്തു, സ്വയത്തിന് വേണ്ടി ചെയ്യുന്ന ചിലവ് പോലും വളരെ ചുരുക്കിയിട്ടാണ് ചെയ്തിരുന്നത്. മിനിമം ചിലവ്. നിങ്ങളെല്ലാവർക്കും അറിയാം, ശിവ ബാബ ബ്രഹ്മബാബയുടെ ശരീരത്തിൽ പ്രവേശിച്ചപ്പോൾ ബാബ തൻ്റെ ലൗകികത്തിലെല്ലാം ത്യാഗം ചെയ്തു. തൻ്റെ അവശേഷിച്ചിരുന്ന ധനം മുഴുവനും ട്രസ്റ്റ് ഉണ്ടാക്കി അതിൽ സമർപ്പിച്ചു. ആ സമയത്ത് എത്ര ലക്ഷമാണോ ബാബയുടെ കയ്യിലുണ്ടായിരുന്നത് അത് മുഴുവൻ ചിന്തിച്ചു നോക്കൂ. 1936 അത് മുഴുവനും അമ്മമാർക്ക് സമർപ്പിച്ചു. ശിവ ബാബ എങ്ങനെ നടത്തുന്നു അതുപോലെ നടന്നോളൂ എന്ന് പറഞ്ഞു. ആ ധനത്തിലൂടെ ഈ 300-400 സഹോദരി സഹോദരന്മാരെയാണ് ബാബ പാലിച്ചത്. എത്ര വർഷം ബാബ പാലിച്ചു പാകിസ്ഥാനിലിരിക്കുമ്പോൾ, പിന്നെ ഇന്ത്യയിലേക്ക് വന്നു. ആ ധനം സമാപ്തമായി. എന്താണ് അവശേഷിച്ചിരുന്ന ധനം? അത് ഇവിടെ വന്നെടുത്ത ഓരോ ബിൽഡിങ്ങിൻ്റെയും റെൻറ്റിന് ആവശ്യമായിരുന്നു. അതുപയോഗിച്ച് ധനത്തിൻ്റെയും അഭാവമുണ്ടായി. അവസാനം അതിനു മുമ്പും അതിനുശേഷവും സ്വയത്തിനു മുകളിൽ വളരെയധികം കുറച്ച് വളരെ കുറച്ച് മാത്രമാണ് ചിലവ് ചെയ്തിരുന്നത് തനിക്ക് വേണ്ടി. ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്യാവശ്യമായത് എന്തെല്ലാമാണോ അത്രയ്ക്കും മാത്രം, അത്രയും വളരെ കുറഞ്ഞ ചെലവോടുകൂടിയാണ്, കുറഞ്ഞ ചെലവിലാണ് ബാബ ജീവിച്ചത്. ബാബയുടെ ജീവിതം നോക്കൂ. പൂർവ്വകാലത്ത് രാജാ മഹാരാജാക്കന്മാരെ പോലെയായിരുന്നു. വജ്രവ്യാപാരിയായിരുന്നല്ലോ. പക്ഷെ ശിവ ബാബ ആ ശരീരത്തെ ഉപയോഗിച്ചതോടെ, അങ്ങനെയുള്ള കുർത്തയാണ് ബാബ ഉപയോഗിച്ചിരുന്നത്. അതിൽ കോളർ പോലും ഉണ്ടായിരുന്നില്ല. കോളർ ഇല്ലാത്ത കുർത്തയാണ് ബാബ ധരിച്ചിരുന്നത്. മരം കൊണ്ടുള്ള ചെരുപ്പാണ് ബാബ ധരിച്ചിരുന്നത്. മരം കൊണ്ടുണ്ടാക്കിയ ചെരുപ്പാണ് ബാബ ധരിച്ചിരുന്നത്. ബാബ താമസിച്ചിരുന്ന കുടിലിൻ്റെ ചിത്രം കണ്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ പറഞ്ഞു തരാം. പുതിയ ബിൽഡിങ്സ് എല്ലാം അപ്പോൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ബാബ തൻ്റെ ആ ചെറിയ കുടിലിരുന്നാണ് കുട്ടികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. ബാബ അപ്പോഴും പറയും, കുട്ടികളെ, ബാബ ദരിദ്രരുടെ നാഥനാണ്, ഇവിടെ ഇരുന്ന് തന്നെ ബാബ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പറയുമായിരുന്നു. വളരെ കുറച്ച് ഭോജനമാണ് ബാബ സ്വീകരിച്ചിരുന്നത്. ചെറിയ ചെറിയ റൊട്ടിയാണല്ലോ അവർ ഉണ്ടാക്കിയിരുന്നത്. 2-3 റൊട്ടി മാത്രമേ ബാബ കഴിച്ചിരുന്നുള്ളൂ. സ്വയത്തിൽ വളരെ കുറച്ച് ചെലവാണ് ചെയ്തിരുന്നത്. കാരണം ബാബയ്ക്കറിയുമായിരുന്നു, ഞാൻ ധനത്തെ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്താൽ അത്രത്തോളം റിട്ടേൺ എനിക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ബാബയ്ക്കറിയാം. അതിനാൽ സുഖ സൗകര്യങ്ങളൊന്നും തനിക്ക് വേണ്ടി ബാബ ഉപയോഗിച്ചില്ല. ബാബയുടെ വ്യവഹാരത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് വലിയൊരു ചരിത്രമാണ്. എത്ര നമ്മൾ വർണ്ണിച്ചാലും അത് കുറവ് തന്നെയായിരിക്കും. പക്ഷെ പ്രാക്ടിക്കൽ ബാബ പറഞ്ഞിട്ടുള്ള പെരുമാറ്റം തന്നെയായിരുന്നു ബ്രഹ്മബാബയുടേത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വ്യവഹാരത്തെ പരിശോധിക്കണം. എൻ്റെ വ്യവഹാരം എത്രത്തോളം ബാബ് സമാനായിട്ടുണ്ട്? വ്യവഹാര തലത്തിൽ ഞാൻ എത്രത്തോളം ബാബ് സമാനായിട്ടുണ്ട്? മനസാ വാച കർമ്മണ നമ്മൾ ബാബ് സമാനായി മാറിയിട്ടുണ്ടെങ്കിൽ, ബാബയുടെ മനസാ വാച കർമ്മണ എന്താണോ അതുമായിട്ട് നമ്മൾ മാച്ച് ആകുന്നുണ്ടെങ്കിൽ,
നമുക്ക് ബാബ് സമാനായിട്ട് മാറാം. ഇടയ്ക്ക് മനസ്സിൽ ഈ ചോദ്യവും വരും, എങ്ങനെ നടക്കും? ഇത്രയും ഉയർന്ന സ്ഥിതിയിൽ നമ്മൾ എങ്ങനെ എത്തിച്ചേരും? ഇതൊന്നും നമുക്ക് സാധിക്കില്ല. നമ്മൾ ജ്ഞാനമാർഗത്തിൽ വളരെ വൈകിട്ടല്ലേ വന്നത്? ഇനിയും എത്ര കാര്യങ്ങളും ജോലികളാണ് നമുക്ക് ചെയ്തു തീർക്കാനുള്ളത്. അതാണോ നമുക്ക് ചെയ്യേണ്ടത്, അതോ ഈ ഉയർന്ന സ്ഥിതിയിലെത്താനാണോ പരിശ്രമിക്കേണ്ടത്? പക്ഷെ വാസ്തവത്തിൽ നമ്മൾ യാഥാർത്ഥ്യം നോക്കിയാൽ, നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നിരുന്നല്ലോ, നിങ്ങൾക്ക് ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ ഒന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. കേവലം ആന്തരികമായി പരിവർത്തനപ്പെടണം എന്ന് മാത്രമേയുള്ളൂ. ബാബ് സമാനായിട്ട് മാറാനുള്ള പരിശ്രമം ചെയ്താൽ നമുക്ക് നേട്ടം മാത്രമേ ഉണ്ടാകുള്ളൂ. സമയം സേവാകും, സങ്കല്പങ്ങൾ സേവാകും, ധനവും സേവാകും, എല്ലാം നമുക്ക് സേവിങ്സ് മാത്രമേ ഉണ്ടാകുള്ളൂ. കൂടുതൽ നല്ല പെരുമാറ്റമുള്ളവരായിട്ട് മാറാം, നല്ല ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. അഥവാ എവിടെയെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്നുണ്ടെങ്കിൽ, ചിലർക്ക് ചില കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിക്കാതെയും വരാം. പഴയ സംസ്കാരം ഏതെങ്കിലും അങ്ങനെ ഉണ്ടാകും, അതിൻ്റെ കാരണത്താൽ ചെയ്യാൻ സാധിക്കാതെ വരുന്നുണ്ടാകും. ബാബ ശക്തി നൽകാനിരിക്കുന്നുണ്ടല്ലോ. ബാബ എന്താണ് പറയുന്നത്? ഞാൻ വന്നിരിക്കുന്നതേ അതിനാണ്. നിങ്ങൾക്ക് ശക്തി നൽകി നിങ്ങളെ സമ്പൂർണമാക്കി മാറ്റാൻ. സോ ബാബയെ ഓർമ്മിക്കണം, ബാബ എനിക്കിത് ചെയ്യണം, ബാബ എൻ്റെ ഭാവന ഇതാണ്, എനിക്കിത് ചെയ്യണം, എൻ്റെ ജീവിതം ഇങ്ങനെയാകണം, എൻ്റെ വാക്ക് ഇങ്ങനെയായിരിക്കണം, ഇതാണ് എൻ്റെ ഭാവന. ബസ് അങ്ങയിൽ നിന്ന് ശക്തി കിട്ടിക്കൊണ്ടേയിരിക്കട്ടെ, ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കാം. ബാബയുടെ ശക്തി ഒരു ഫൗണ്ടൈൻ പോലെ നമ്മളിൽ പെയ്തുകൊണ്ടേയിരിക്കും. കേവലം സ്വയത്തിൽ അതിനെ ഉൾക്കൊള്ളണം എന്നത് മാത്രമേയുള്ളൂ. കണക്ഷൻ വയ്ക്കുക എന്നത് മാത്രമേ ബാക്കിയുള്ളൂ. ആ ശക്തി നമുക്ക് കിട്ടും. നമ്മൾ മുമ്പ് തന്നെ ഇതിൻ്റെ അനുഭവം ചെയ്തിട്ടുള്ളവരാണല്ലോ. പരിവർത്തനം എവിടെ കൊണ്ടുവരണം എന്നത് നാം മനസ്സിലാക്കി. പരിവർത്തനം കൊണ്ടുവരാനുള്ള ഇച്ഛാശക്തിയും നമ്മളിലുണ്ട്. കേവലം ശക്തിയാണ് വേണ്ടത്, അത് ബാബയിൽ നിന്ന് എടുക്കണം, പരിവർത്തനപ്പെടുത്തി. ഈ രണ്ട് മൂന്ന് സ്റ്റേജസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ ചെക്കിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ, സ്മൃതിയുടെ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചാൽ എനിക്ക് കമ്പൈൻഡായിട്ട് മാറണം, ബാബ് സമാനായിട്ട് മാറണം, ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ, ബാബയിൽ നിന്ന് ശക്തി എടുത്തുകൊണ്ടിരുന്നാൽ, നമ്മൾ തീർച്ചയായും ബാബ് സമാനായിട്ട് മാറുക തന്നെ ചെയ്യും. ഇതിൽ ഒരു വലിയ കാര്യവുമില്ല. ബാബ നമ്മളെ ആക്കി തീർക്കുന്നതിനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ദൃഢനിശ്ചയം വേണം, എനിക്ക് അതുപോലെ ആകണം. ഇതാണ് ശുഭഭാവന നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. എല്ലാവരും വിശേഷ തപസ്യ ചെയ്തു ജനുവരി മാസം മുഴുവൻ. അതുകൊണ്ട് ദൃഢസങ്കല്പം വെക്കൂ, മനസ്സ വാച കർമ്മണ, എനിക്ക് ബാബ് സമാൻ ആകണം, എനിക്ക് ബാബ് സമാൻ, എനിക്ക് ബാബയ്ക്കു സമാനം സമ്പൂർണത പ്രാപ്തമാക്കണം. ഓം ശാന്തി.